ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കാണ്. നമ്മളെന്തായാലും ഈ കാട്ടില് ഈ മലയുടെ മണ്ടയിലൊക്കെ കയറി വരുമ്പോ നമുക്കൊരു അബദ്ധം പറ്റി. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു വീട്, ആ വീട്ടില് ഒരു അമ്മച്ചിയും ഒരു പട്ടിയും മാത്രമാണ് താമസം. ഈ ഏരിയയിലൊന്നും വേറെ ഒരു വീടും ഇല്ല. ഞാൻ കാണിച്ചു തരാം. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എന്ന് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായ നമ്മുടെ ചാനലിൽ സ്ഥിരം ചെയ്യുന്ന ഒരു വീഡിയോ സെറ്റപ്പ് ഒന്നും അല്ല. നമ്മൾ ഇന്ന് എനിക്ക് കുറച്ച് റിക്വസ്റ്റും മെസ്സേജും ഒക്കെ വന്നിരുന്നു. ഒരു ഫാമിലി വ്ളോഗ് അല്ലെങ്കിൽ ഒരു കപ്പിൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു മെസ്സേജ് ഒക്കെ വന്നിരുന്നു കുറച്ച്. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ട് ഒരു കപ്പിൾ വ്ളോഗാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ദാ നോക്കിക്കോ, നമ്മുടെ വൈഫ് ഇതാണ്. ഹലോ, ഹായ്, സുഖമാണോ എല്ലാവർക്കും? ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ്. കാരണം എന്ന് വെച്ചാല് ഞാൻ എനിക്ക് കുറേ നാൾ കൊണ്ടത്തെ ഒരു ആഗ്രഹമാണ് ഒരു വ്ളോഗ് ചെയ്യണം എന്നൊക്കെ. ഞാൻ ഇക്കാലത്ത് കുറേ നാൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് സാധിച്ച അതിൻ്റെ ഒരു ഹാപ്പിനെസ് എല്ലാം ഉണ്ട്. ഞാൻ പിന്നെ വന്നിട്ടുണ്ട്. പേടിക്കേണ്ട, ആദ്യമായിട്ടുള്ള വ്ളോഗിന്റെ ഒരു ഇതാണ്. ആദ്യമായിട്ട് ക്യാമറയിലൊക്കെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നതിൻ്റെ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെയാണ് അവൾക്ക് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ഈ കാട് സെറ്റപ്പിലൊക്കെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു അടുത്ത് നല്ലൊരു നീലക്കുളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ രണ്ട് പയ്യന്മാർ വന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്, പക്ഷേ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോൾ വലിയൊരു കുളമാണ്, നീല കളറിലാണ് അവിടുത്തെ വെള്ളത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടും ചെറിയ ഇല്ല ഞങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ എല്ലാവരും നമ്മൾ കപ്പൽ വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ എന്നുള്ള കാര്യം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരം തന്നെ ആദ്യം പറയാം, ഒരിക്കലുമല്ല, ലവ് മാരേജ് അല്ല. ഇന്നിപ്പോൾ എന്താണ് നമ്മുടെ മാരേജ് ബ്യൂറോ എന്നൊക്കെ പറഞ്ഞിട്ട് നൂതനമായ പേരിൽ അറിയപ്പെടുന്ന ബ്രോക്കർ പരിപാടി, ആ പരിപാടി വഴിയാണ് നമ്മൾ കല്യാണം കഴിച്ചത്. കുടുംബിനി ആവണം എന്ന് പറഞ്ഞിട്ട് നിന്ന ആളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്നൊന്നും ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് കുടുംബിനി ആവണം അല്ലെങ്കിൽ കുടുംബം നോക്കണം എന്നൊക്കെ പറയുന്ന പെൺപിള്ളേരെ കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ട് അത് വിശ്വസിച്ച് ഞാൻ എടുത്ത് ചാടി കല്യാണം കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 3-3.5 വർഷത്തോളം ആയിട്ടുണ്ട്. എല്ലാവർക്കും സുഖം തന്നെ ചോദിക്കും. ഇതാണ് നമ്മുടെ അഭിക്കുട്ടൻ അഫിൻ എന്നാണ് അവന്റെ പേര്. അഫിൻ എന്നല്ല, അഫിൻ മെഹറൂഫ് എന്നാണ് പേര്. അഫിൻ എന്ന് വിളിക്കും. ഹായ്, എല്ലാവർക്കും സുഖം തന്നെ ചോദിക്കും. അപ്പൊ നമ്മള് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുപോലുള്ളത് മാത്രമല്ല, നമ്മുടെ സ്ഥിരം വീഡിയോസ് പോലത്തെ എല്ലാ ടെക് വീഡിയോസും എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. എന്നാലും കപ്പിൾ വ്ളോഗുകളൊക്കെ നമ്മൾ ഇനി ഇടാൻ തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെടുന്നുള്ളവർ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാൻ, ബെല്ലടിക്കാനും മറക്കണ്ട. നിങ്ങൾ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ ആളാണ് ആ അവനാണ്. കണ്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ നേരത്തെ വീഡിയോയിലൊക്കെ ഉണ്ട്, അവനാണ് ഈ വക സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചോണ്ട് വരുന്ന പയ്യൻ. അവൻ്റെ പേരാണ് അസീം. ഇതാ ഒരാളും കൂടി ഉണ്ട് നമ്മുടെ കൂട്ടത്ത്, ഒളിച്ചു നടക്കാണ്. അവന് നാണക്കേടാണ് അത്രയും കാണിക്കണം. യവമാരി നീലക്കുളം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ വരുമ്പോഴത്തേക്ക് ചവറ സംഭവങ്ങളിലൊക്കെ ആണെങ്കിൽ ചവിട്ടി കൂട്ടാന്നുള്ള ഐഡിയയിൽ വന്നാണ്. പക്ഷേ മക്കളെ ഒരു രക്ഷയില്ല, ഹെവിയാണ്. എങ്ങനെയുണ്ട് നമുക്ക്? ഇതാ നിങ്ങൾ നമുക്ക് നമ്മുടെ പുറകിൽ, തൊട്ട് പുറകിൽ തന്നെ ഉണ്ട് നീലക്കുളം എന്ന് പറഞ്ഞപ്പോൾ യവമാര് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ചെറിയ എന്തോ സെറ്റപ്പൊക്കെ ആയിരിക്കുന്നു. പക്ഷേ അല്ല, ഇത് ഭയങ്കര വലിയൊരു കുളമാണ്. നിങ്ങൾ കണ്ടോ, വെള്ളം കംപ്ലീറ്റ്ലി നീല കളറാണ്. ഇതാണ് നമ്മുടെ ആലി, എൻ്റെ സഹോദരിയുടെ മകനാണ്. നമ്മളൊരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചാടിക്കയറി വണ്ടിയുടെ ഫ്രണ്ട് ഇരുന്നതാണ്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ നമ്മളെന്തായാലും ഈ കാട്ടിൽ ഈ മലയുടെ മണ്ടയിലൊക്കെ കയറി വരുമ്പോൾ നമുക്കൊരു അബദ്ധം പറ്റി. ഒരു വെള്ളം കൂടെ വാങ്ങിക്കൊണ്ട് വരാനുള്ളതായിരുന്നു. ഇവിടെ നിന്നും അങ്ങനെ വിസിറ്റേഴ്സ് ഒന്നും വരുന്ന സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഒരു മീൻ കുഞ്ഞു പോലും ഇല്ല. വെള്ളമൊന്നും കിട്ടാൻ, വെള്ളമൊക്കെ കിട്ടാൻ വലിയ പാടാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു അമ്മച്ചിപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു പാറ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ നേരത്തെ നിന്ന നമ്മുടെ പയ്യനുണ്ട്, മുന്നേ പോകുന്നുണ്ട്. അവനാണ് ഇതിൻ്റെ കാശൻ. ഇതുപോലുള്ള എന്താണ്,
നമുക്ക് ആരും അധികം കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഇതേപോലെ കണ്ടുപിടിച്ച് പാറയിറങ്ങുന്ന ടീംസാണ്. ഇതേ ഇവിടെ ഒരു ചെറിയൊരു വീട് പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ, പറയാൻ പറ്റില്ല. ചിലപ്പോൾ നേരത്തെ കള്ളുഷാപ്പ് പോലൊക്കെ ആയിരിക്കും. ഈ സ്ഥലങ്ങളിലൊക്കെ അതാണല്ലോ മെയിനായിട്ടുള്ളത്. നമ്മുടെ ആട് സിനിമയിൽ കാണുന്ന പോലെ വല്ല വാറ്റ് സെറ്റപ്പൊക്കെ ഉണ്ടോ എന്ന് തമ്പുരാൻ അറിയാം. എന്തോ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. താമസം ഉണ്ടായിരുന്നാണോ? സോറി കേട്ടോ, വാറ്റ് സെറ്റപ്പൊന്നുമില്ല ഇവിടെ. ആള് താമസിച്ചുകൊണ്ടിരുന്നതാണെന്നാണ് നമ്മുടെ പയ്യൻ പറയണത്. അവൻ ഈ ഏരിയ കംപ്ലീറ്റ് അറിയാം, അവൻ ഇവിടെ ഉള്ളതാണ്. ഈ ഇറങ്ങിപ്പോകുന്ന സ്ഥലമൊക്കെയാണിത്. നോക്കി നല്ല നല്ല രീതിയിൽ കാഴ്ചയും കുഴിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മള് സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങിപ്പോയിട്ടില്ല എങ്കിൽ ഇവിടെ ആ അതാണ് ഒരു നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു വീട്, ആ വീട്ടില് ഒരു അമ്മച്ചിയും ഒരു പട്ടിയും മാത്രമാണ് താമസം. ഈ ഏരിയയിലൊന്നും വേറെ ഒരു വീടും ഇല്ല. ഞാൻ കാണിച്ചു തരാം. അതേ ആ നമ്മളിപ്പോ ബേക്കിൽ കണ്ട ആ വീട്ടിലൊന്നും ആൾ താമസമൊന്നും ഇല്ല. പക്ഷെ ഈ ഒരു വീട് കണ്ടോ, ഓ അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം. ഒരു പട്ടി അവിടെ നിൽപ്പുണ്ട്. ഈ പട്ടി കുറച്ചു മുമ്പ് ഇവിടെ ഇവിടെ ഓട്ടിച്ചാണ്. ഇതാ വരുന്നുണ്ട്, ഇതാ വരുന്നുണ്ട്. വേണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ആ വീടെന്ന് പറയുന്നത്. അവിടെ ഒരു അമ്മച്ചി മാത്രമാണ് ഉള്ളത്. അതാണ് നമ്മുടെ അമ്മച്ചി. നമുക്ക് അമ്മച്ചി ഒന്ന് പരിചയപ്പെടാം. ആദ്യം പട്ടിക്കുട്ടിയെ പരിചയപ്പെടാം. അതായത് ഇതാണ് അമ്മച്ചിയുടെ കൂട്ടുകാരനായിട്ടുള്ള പട്ടി. അമ്മ അമ്മ ഇവിടെ ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കാണ് ഇവിടെ താമസം. എത്ര വർഷമായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ഞാൻ 30 വർഷം കൊണ്ട് 30 വർഷം കൊണ്ട് ഒറ്റയ്ക്കാണ് ഇവിടെ താമസം. 30 വർഷം കൊണ്ട് ഒറ്റയ്ക്കല്ല, നമ്മള് അപ്പുറത്താകും താമസിച്ചിരുന്നത്. ഞാനും എന്റെ മൂത്ത മോനും ഭർത്താവും മരിച്ച്, എല്ലാരും മരിച്ചു. ഇളയ മോൻ അവന് മഞ്ഞ കന്നു കൂടുതലൊക്കെ ആയിപ്പോ സംസാരിയൊക്കെ നഷ്ടപ്പെട്ട് ഇവിടെ ഉണ്ടോ? ആ ഭാര്യയുടെ കൂട്ടത്ത് പണിച്ചോട്ട് കാരണം ഞാൻ ഒറ്റയ്ക്ക് ചെറുമക്കളാരും വരെയും നോക്കിയൊന്നും ഇല്ല. ഇത് കൊടുത്ത സ്ഥലം അങ്ങനെ അപ്പോഴിവിടെ ഒരു റൂം കിട്ടി. അങ്ങനെ ഞാൻ ഇവിടെ താമസിക്കുന്നത്. അപ്പൊ അമ്മച്ചി മാത്രമാണ് ഇവിടെ. ഇവിടെ വിസിറ്റേഴ്സ് ഒക്കെ ആൾക്കാരൊക്കെ വന്ന് കാണാറുണ്ടോ? ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ വരാറുണ്ടോ? ആവശ്യം പോലെ വരാറുണ്ട്. അപ്പൊ ആൾക്കാർ വരുന്നതോട് കുഴപ്പമൊന്നുമില്ല. വേറെ ഫോറസ്റ്റ് പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആർക്ക് വേണമെങ്കിലും വരാം. വരുന്നവരെന്തായാലും നമ്മുടെ അമ്മച്ചിയും കൂടി ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ഒരു അമ്മച്ചി മാത്രമാണ് ഇവിടെ താമസമായിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്തായാലും ബോധേടായിരിക്കുക. അപ്പൊ നമ്മള് തിരിക്കുകയാണ്. മക്കളെ അത് ഒന്നും ചെയ്യൂല, ഒറ്റയും ചെയ്യൂ. ഭയങ്കര സ്നേഹം പേടിച്ചു നിൽക്കാണ്. അപ്പൊ നമ്മള് പോവാണ് അമ്മച്ചി. ടാറ്റ. നമ്മള് പോവാ. അപ്പൊ കണ്ടില്ലേ, നിങ്ങൾക്ക് വല്ലാത്ത അവസ്ഥയാണ്. ആരും ഇല്ലാത്തൊരവസ്ഥയൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ വരുന്നുണ്ട് എങ്കിൽ എന്തെങ്കിലും രീതിയിലൊന്ന് പരിഗണിക്കുക. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ചെറിയൊരു പരിഗണന മാത്രമേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അതും ഇപ്പൊ നിങ്ങൾ എന്തായാലും വരുന്നുണ്ട് എങ്കിൽ അത് രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ വീട്ടിനകത്തൊക്കെ ഈ പാതിരാത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ, ഈ കാട്ടിനകത്ത് ഒരാളുമില്ല, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലും പുറം ലോകം അറിയണമെങ്കിൽ പിന്നെ ആരെങ്കിലും ഇവിടെയൊക്കെ വരേണ്ട അവസ്ഥകളാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റിലൊന്നും നമുക്കറിയാം. അപ്പോൾ നമുക്ക് കഴിയുന്നതൊക്കെ നമുക്ക് ചെയ്യാനും ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അടിക്കാൻ പ്രത്യേകം മറക്കാതിരിക്കുക.